ദൈവത്തിന് സ്തുതി. മാന്തുവായിലെ വിശുദ്ധ ഒസാന. സന്യാസിയാകുവാൻ കുട്ടിക്കാലത്ത് തന്നെ തീരുമാനിച്ചവളാണ് ഒസാന. അതിനായി പല മഠങ്ങളിലേക്കും എഴുതിയെങ്കിലും ആരും അനുമതി നൽകിയില്ല. പ്രായക്കുറവായിരുന്നു കാരണം. അവസാനം ആശ്രമത്തിൽ ചേരുന്നതിന് പകരം 14-ാമത്തെ വയസ്സിൽ അവൾ വിശുദ്ധ ഡൊമിനിക്കിന്റെ 3-ാം സഭയിൽ ചേർന്നു. സന്യാസവസ്ത്രം സ്വീകരിച്ച് ഏറെക്കാലം കഴിഞ്ഞാണ് നിത്യവ്രതം എടുക്കുവാൻ അനുമതി ലഭിച്ചത്. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കാളിയാകുവാൻ അവൾ അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 വർഷം തുടർച്ചയായി നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ആദ്യം ശിരസിൽ മുൾക്കിരീടത്തിൻ്റെ അടയാളങ്ങളും പിന്നീട് പഞ്ചക്ഷതങ്ങളും ലഭിച്ചു. 55-ാമത്തെ വയസ്സിലാണ് തിരുമുറിവുകളുണ്ടായത്. മരണദിവസം മുൻകൂട്ടി അറിഞ്ഞ അവൾ സ്വർഗപ്രവേശനത്തിനായി ഒരുങ്ങി. 1505 ജൂൺ 18-നായിരുന്നു മരണം. വിശുദ്ധ ഡൊമിനിക്കിന്റെ ദേവാലയത്തിൽ സംസ്കരിച്ച മൃതദേഹം പിൽക്കാലത്ത് മാന്തുവായിലെ കത്തീഡ്രലിലേക്ക് മാറ്റി. ജപമാലനാഥയുടെ അൾത്താരക്കിടയിൽ ഇപ്പോഴും വിശുദ്ധയുടെ അഴുകാത്ത ശരീരം സൂക്ഷിക്കപ്പെടുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ജൂൺ 20-നും സകല പുണ്യവാന്മാരുടെ തിരുനാൾ ദിനമായ നവംബർ 1-നും നവംബർ 11 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയും വിശുദ്ധയുടെ തിരുശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 1965 മാന്തുവ രൂപതയുടെ വൈസ് ചാൻസലർ, മാന്തുവ ആശുപത്രിയിലെ അനാട്ടമി വിഭാഗം ചീഫ് ഫിസിഷ്യൻ, 2 സാക്ഷികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പരിശോധിക്കുകയും നിറംമാറ്റം ഉണ്ടെങ്കിലും അതിപ്പോഴും പരിരക്ഷിക്കപ്പെടുന്നതായി കണ്ടെത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി. മാന്തുവയിലെ വിശുദ്ധ ഒസാനയുടെ തിരുനാൾ മംഗളങ്ങൾ. വിശുദ്ധ സിൽവേരിയൂസ്. ഫ്രോസിനോണിൽ ജനിച്ച സിൽവേരിയൂസ് 536 ജൂൺ 1-ാം തീയതി പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടു. 537 നവംബർ 11 അദ്ദേഹം രക്തസാക്ഷിയായി സ്വർഗം പ്രാപിച്ചു. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ബൈസാൻറ്റൈൻ പട്ടാളം ബെലിസാറിയൂസിൻ്റെ നേതൃത്വത്തിൽ റോമ പിടിച്ചടക്കി പോൾസ ദ്വീപിലേക്ക് പാപ്പായെ നാടുകടത്തി. അവിടെ വച്ച് തൻ്റെ പാപ്പാസ്ഥാനം പരസ്യമായി നിഷേധിക്കുവാനുള്ള പ്രേരണയ്ക്ക് വഴങ്ങാതെ അദ്ദേഹം നിഷ്കരണം വധിക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ സിൽവേരിയൂസിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ.